നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇതിലും വരുന്ന സ്വപ്നങ്ങളിൽ മാത്രം ഇപ്പോൾ പ്രസംഗം തീർന്ന് എണീറ്റ് പോകാമെന്ന് കരുതിയിരുന്ന പ്രതിപക്ഷത്തെ വെട്ടിലാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രസംഗം 3 മണിക്കൂർ 42 മിനിറ്റ് നീണ്ടപ്പോൾ പ്രതിപക്ഷം തളർന്നു. എന്നിട്ടും ശക്തനായ പടയാളിയെ പോലെ പിണറായി മുന്നേറി. ഇന്നലത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയമസഭയിലെ മറുപടി പ്രസംഗം കേട്ട സകലരും അന്തം വിട്ടിരിക്കുകയാണ്. മാക്സിമം 1 മണിക്കൂർ എന്ന് കരുതിയിരുന്ന പ്രസംഗം ശക്തമായി മുന്നേറിയപ്പോൾ പ്രതിപക്ഷം തളർന്നു. ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കി. കോവിഡ് കാലമായതിനാൽ അധികം നീട്ടരുത്, എന്നാൽ പിണറായി ഉണ്ടോ വിടുന്നു, ഒന്നൊന്നായി വിഷയങ്ങൾ എടുത്ത് അമ്മാനമാടി. ഇതോടെ മറുപടിയില്ല മറുപടിയില്ല എന്ന മുദ്രാവാക്യവുമായി പ്രതിപക്ഷം നടുത്തളത്തിലെത്തി. എന്നാൽ മുഖ്യമന്ത്രി മറുപടി ഉണ്ടെന്ന് പറഞ്ഞ് കത്തിക്കയറി. 11 മണിക്കൂർ തീപാറിയ ചർച്ച, അതിൽ 3.25 മണിക്കൂർ മുഖ്യമന്ത്രിയുടെ മറുപടി. ഒടുവിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കേരള നിയമസഭ വോട്ടിനിട്ട് 40-നെതിരെ 87 തള്ളി. 5 മണിക്കൂറാണ് ചർച്ചയ്ക്കായി നിശ്ചയിച്ചതെങ്കിലും ആരോപണ പ്രത്യാരോപണങ്ങൾ നീണ്ടതോടെ പ്രമേയം വോട്ടിനിട്ടത് രാത്രി 9:20. കേരള നിയമസഭയിൽ ഒരംഗം നടത്തുന്ന ഏറ്റവും നീണ്ട പ്രസംഗവുമായി മുഖ്യമന്ത്രിയുടേത്. മുഖ്യമന്ത്രിയുടെ മറുപടി 3 മണിക്കൂർ പിന്നിട്ടപ്പോൾ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. എന്നാൽ മുഖ്യമന്ത്രി പിന്മാറിയില്ല. വീണ്ടും 1 മണിക്കൂറോളം പ്രതിപക്ഷ ബഹളത്തിനിടയിലും ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുകയും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. UDFമായുള്ള ഭിന്നതയെ തുടർന്ന് വോട്ടെടുപ്പിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷത്തെ റോഷി അഗസ്റ്റിൻ, എൻ ജയരാജ് എന്നിവർ വിട്ടുനിന്നു. പ്രമേയത്തെ അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ ആയില്ലെന്ന് പറഞ്ഞ BJP അംഗം ഒ രാജഗോപാലും വോട്ടെടുപ്പിനുണ്ടായിരുന്നില്ല. ഏറെ ആരോപണങ്ങൾ നേരിട്ട മന്ത്രി KT ജലീലും സഭയിലുണ്ടായിരുന്നില്ല. കോൺഗ്രസിലെ VD സതീശനാണ് പ്രമേയം അവതരിപ്പിച്ചത്. സർക്കാരിനെതിരെ സ്പ്ലിംഗർ മുതൽ ജലീൽ വിവാദം വരെയുള്ള കടുത്ത ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിക്കൂട്ടിലായെന്നായിരുന്നു ആരോപണങ്ങളുടെ തുറുപ്പുചീട്ട്. ദേശീയപാതയോരത്തെ ഭൂമി കൈമാറ്റം, PPE കിറ്റ് വാങ്ങിയതിലെ ക്രമക്കേട് തുടങ്ങിയ ആരോപണങ്ങളും ഉയർത്തി. ലൈഫ് മിഷൻ പദ്ധതിയിൽ പുറത്തു വന്ന 4.25 കോടിക്ക് പുറമെ 5 കോടിയുടെ കമ്മീഷൻ ഇടപാട് കൂടി നടന്നെന്ന ആരോപണം ഉയർന്നു. എന്നാൽ ലൈഫ് മിഷൻ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായില്ല. ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്ന് പ്രതിപക്ഷം പിന്നീട് കുറ്റപ്പെടുത്തി. UDFലെ കക്ഷികൾക്ക് പരസ്പരമാണ് വിശ്വാസമില്ലാത്തതെന്ന് പറഞ്ഞ് പരിഹസിച്ച മുഖ്യമന്ത്രി കൂടുതൽ നല്ല വാഗ്ദാനങ്ങൾ കിട്ടിയാൽ കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ BJPയിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. ഓഖി, പ്രളയം, നിപ കോവിഡ് പ്രതിസന്ധികളിൽ സർക്കാരിന്റെ പ്രവർത്തനം അക്കമിട്ട് നിർത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണത്തെ സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുമെന്ന് വ്യക്തമാക്കി. 600 വാഗ്ദാനങ്ങളിൽ 30 എണ്ണമേ ഇനി ചെയ്യാനുള്ളൂവെന്നും അത് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ സഭ തുടങ്ങിയപ്പോൾ തന്നെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് ലഭിച്ച സ്പീക്കർ മാറി നിൽക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. നോട്ടീസ് ക്രമപ്രകാരമല്ലാത്തതിനാൽ അത് സ്പീക്കർ നിരാകരിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കുകയെന്ന ആവശ്യം ഉന്നയിക്കുന്ന ബാനറുമായാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. എന്തൊക്കെയായാലും അതിനെയെല്ലാം പൊളിച്ചെടുക്കുകയായിരുന്നു പിണറായി വിജയന്റെ പ്രകടനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.